നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. ഒരാളെക്കുറിച്ചുള്ള ഒരു പരാതി വന്നാൽ അതിൽ സത്യസന്ധത അന്വേഷിച്ച് കാമുണ്ടോ എന്ന് കണ്ടെത്തിയ ശേഷം അപമാനപ്പെടുത്തുന്ന രീതിയിൽ ഫോട്ടോ കൊടുക്കുക, അല്ലെങ്കിൽ സത്യസന്ധത കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് വിശ്വസിക്കാം. ഒരു യാതൊരുവിധ ഇയാൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രവർത്തി ചെയ്തിട്ടുണ്ടോ, ഈ സ്ത്രീ എങ്ങനെയാണെന്നോ, അങ്ങനെ പരാതി ഉണ്ടോ എന്ന് മനസ്സിലാക്കാതെ അതിനെക്കുറിച്ച് ഒന്നും അന്വേഷിക്കാതെ നേരെ ഈ ഉദ്യോഗസ്ഥന്മാരെ ഫോട്ടോ എല്ലാം കാണിച്ചിട്ട് ഇവരെല്ലാവരും വളരെ മോശക്കാരാണ് എന്ന് പറഞ്ഞ് പോലീസ് സേനയെ കളങ്കപ്പെടുത്തി ആളുകളുടെ ആത്മവിശ്വാസം ഇല്ലാതാക്കുന്ന ഈ ഒരു പ്രവണത വളരെ വിഷമം പിടിച്ചൊന്നാണ്. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. ഈ എൻ്റെ വീട്ടിൽ ഭാര്യയും മക്കളും പെൺകുട്ടികളും കേട്ടുകൊണ്ടിരിക്കുകയാണ്. നാളെ ഏതെങ്കിലും ഒരു കേസിൽ ഒരാൾ വിളിച്ചിട്ട് ഞാൻ ഇനി സംസാരിക്കുമ്പോൾ എങ്ങനെ നിങ്ങളത് ചെയ്യുമെന്ന് പറഞ്ഞ് ആളുകൾ ചോദ്യം ചെയ്യുന്ന സാഹചര്യം ആണ് അതിൽ സംജാതമാകുന്നത്. ഈ ഒരു വിഷമകരമായ സാഹചര്യത്തിൽ നിന്ന് മാധ്യമങ്ങൾ പിന്മാറിയേ പറ്റൂ. മറ്റു മാധ്യമങ്ങളും ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം മാധ്യമങ്ങളെ ഒരുപാട് നല്ല ബന്ധം പുലർത്തുന്ന ആളാണ് ഞാൻ. ഒരു ആരെ പറ്റിയും പരാതി പറഞ്ഞാൽ ഉടൻ തന്നെ ഇയാൾ ഇത്തരക്കാരനാണ് എന്ന് പറഞ്ഞ് ചാനൽ ഉടനീളം ഫോട്ടോയും കൊടുത്ത് വ്യാജ പരാതികൾ വലിയ അക്ഷരത്തിൽ പ്രിൻ്റ് ചെയ്തെടുത്ത് മാധ്യമങ്ങളുടെ വാല്യൂ കൂട്ടി മറ്റ് കുടുംബങ്ങളെ നശിപ്പിക്കുന്ന ഈ പ്രവണതയിൽ നിന്ന് മാധ്യമങ്ങൾ പിന്മാറണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഒറ്റയോട് പറയട്ടെ, കേരളത്തിലെ പോലീസ് ഏറ്റവും നല്ല ഇൻറ്റഗ്രിറ്റി ഉള്ള പോലീസാണ്. സത്യസന്ധത ഒരു പരാതി പോലും വന്നതായിട്ട് എൻ്റെ അറിവിലില്ല, നിലവിലില്ല. ഞാൻ പറയട്ടെ, ഒറ്റ മിനിറ്റ് ഞാൻ പറയട്ടെ, ഞാൻ ഒറ്റ മിനിറ്റ് പറയട്ടെ. അല്ല, ഇത് പറയാം, പ്ലീസ് പ്ലീസ്, നിങ്ങൾ ക്ഷമിക്കും, നീ ക്ഷമിക്കൂ, നിങ്ങൾ ക്ഷമിക്കൂ. ഞാൻ ചോദ്യം ഓരോ ചോദ്യങ്ങൾ പറയാം, ഓരോ ചോദ്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതിനെതിരെ കൃത്യമായി എൻ്റെ സംഘടനയുണ്ട്, സംഘടനയുമായി ചിന്തിച്ചും അതേപോലെ ഞങ്ങളുടെ മറ്റേ 27-ാം ബാച്ച് പോലീസ് ഇൻസ്പെക്ടറുമായി ചിന്തിച്ചുകൊണ്ടും കൃത്യമായ രീതിയിൽ അപകീർത്തി കേസുമായിട്ടും സിവിൽ കേസുമായും ക്രിമിനൽ കേസുമായും ബഹുമാനപ്പെട്ട ബെന്നി സാറോടും മുൻ എസ് പി ബഹുമാനോട് സുധീദാസറോടും അന്വേഷിച്ച് വേണ്ട രീതിയിലുള്ള നടപടികൾ ഞാൻ കൈക്കൊള്ളുക തന്നെ ചെയ്യും. നാളെ ഒരാൾക്കും ഈ ഒരു വിധി കേരളത്തിൽ ഉണ്ടാവരുത്. എൻ്റെ മനസ്സിന് കരുത്തുകൊണ്ടും ഞാൻ വർക്ക് ചെയ്ത 10-ഓളം പോലീസ് സ്റ്റേഷനിൽ ഏകദേശം 10,000-ത്തോളം പോലീസോടൊപ്പം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അവർ എനിക്ക് തന്ന സപ്പോർട്ടും സ്നേഹവും ആ ജനങ്ങളുടെ ഒരു ഇതും എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് എനിക്ക് നിങ്ങൾ പിടിച്ചെടുക്കാൻ പറ്റിയത്. അല്ല, ഞാനത് നിയമവിദഗ്ധരും ആലോചിക്കട്ടെ. ഏതായാലും എനിക്കെതിരെ തെറ്റായ വാർത്ത എന്ന ചാനലിനെതിരെ മുന്നോട്ട് നീങ്ങാൻ തന്നെയാണ് മേലുദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശപ്രകാരം, അത് മേലുദ്യോഗസ്ഥമായ നിർദ്ദേശപ്രകാരം നിയമപരമായി തന്നെ ഞാൻ നീങ്ങുകയാണ്. ഈ ആരോപണത്തിൽ പങ്കുണ്ടോ എന്ന് ഞാൻ വ്യക്തമായിട്ടിപ്പോൾ എനിക്ക് തെളിവുകൾ എനിക്ക് കോൾ ഡീറ്റെയിൽസ് നോക്കിയില്ല അറിയാൻ പറ്റുള്ളൂ, എനിക്ക് എൻ്റെ ഇല്ല. പക്ഷേ ഇങ്ങനെ ഒരു സാധ്യത ഞാൻ കാണുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം കൃഷ്ണൻ്റെ വീട്ടിലെ ഈ സ്ത്രീ കൃഷ്ണൻ്റെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുകയും ജോലിക്ക് നിന്നുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് കിട്ടിയ വിവരം. ഞാൻ എൻ്റെ പോലീസ് ഉദ്യോഗസ്ഥരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ പൂർണ്ണമായി ഇടപെടില്ല. എനിക്ക് കിട്ടിയ വിവരത്തെ കുറിച്ച് ഞാൻ പറയുന്നത്, നിങ്ങൾ ചെറിയ വിവരം കിട്ടുന്നതിന് മുന്നേ ചാനൽ കൊടുക്കുന്ന ആളുകളല്ലേ, നിങ്ങൾ കൊടുക്കൂ. ഹണി ട്രാപ്പിനെതിരെ താങ്കൾ കേസെടുത്തിരുന്നോ? ഊഹാപോഹങ്ങളുടെ മറവിൽ ഞാൻ പറയട്ടെ, ആളെ മനസ്സിലാക്കുക എന്നല്ലാതെ ഞാൻ പറയട്ടെ, അങ്ങനത്തെ ഞാൻ പറയട്ടെ, ഹണി ട്രാപ്പിൽ കേസെടുത്തിട്ടുണ്ടോ? രേഖാമൂലമുള്ള പരാതികൾ ലഭിച്ചതിൽ കേസെടുക്കാതിരിക്കാൻ ഒരു ഉദ്യോഗസ്ഥനും സാധ്യമല്ല. രേഖാമൂലമുള്ള പരാതി ലഭിക്കാത്തത് കൊണ്ടാണ്, കാരണം നമ്മളെല്ലാവരും സൊസൈറ്റിയിൽ ജീവിക്കുന്നത്, പലരും ഭയന്നുകൊണ്ടാണ്. പിന്നിൽ ഗൂഢാലോചന ഉള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. അത് ഇപ്പോൾ എന്തു ചെയ്യുക, കേരള പോലീസിനെ പ്രതിസന്ധിയിൽ നിർത്താനും ഉദ്യോഗസ്ഥന്മാരെ കരുവാരി തേച്ച് സർക്കാരിനെ വികലമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ